ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. ഞാൻ അർജുൻ. ഞാൻ അന്ന് വന്നിരിക്കുന്നത് ബീസ്റ്റിന്റെ റിവ്യൂ ആയിട്ടുണ്ട്. ബീസ്റ്റ് ഇന്നലെ റിലീസായ സിനിമയാണ് ബീസ്റ്റ്. നമ്മുടെ തലപ്പത്തിന്റെ സിനിമ ബീസ്റ്റ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ സിനിമ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നാളെ വിഷു ആണ്. വിഷു ആയതുകൊണ്ട് തന്നെ ചുറ്റുള്ള ആൾക്കാരൊക്കെ പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പടക്കം പൊട്ടുന്ന ഒച്ച ചിലപ്പോൾ കേട്ടെന്നെങ്കിലും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എല്ലാം സോ സോറി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിഷു ആയതുകൊണ്ട് അവരെല്ലാവരും എൻജോയ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ പടക്കം പൊട്ടിക്കാൻ പാടില്ലെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അപ്പൊ എന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ റിവ്യൂലേക്ക് പോകാം. കോലമാവ് കോക്കിലേക്കും ഡോക്ടർക്കും ശേഷം നെൽസൺ സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് ബീസ്റ്റ്. ആ ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ തലപതിയാണ് നായകൻ. തലപതിയുടെ ഒരു റോ ഏജന്റ് ആയിട്ടുള്ള വീർ രാഘവൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ആ ഒരു സിനിമയിൽ നമ്മൾ കണ്ടത്. ആ ഒരു റോ എന്താ ഒരു റോ ഏജന്റ് ആയിട്ടുള്ള ഒരു വീർ രാഘവന്റെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ വിജയാണ്, പിന്നെ ബാക്കിയുള്ളവർ പൂജ ഹെഗ്ഡെ, യോഗി ബാബു, ഷൈൻ ടോം ചാക്കു, അപർണ ഒക്കെയാണ് സിനിമയിൽ ബാക്കിയുള്ള പ്രധാന കഥാപാത്രങ്ങൾ. സിനിമയുടെ പ്രധാന പ്രമേയം ഒരു മാള് ഹൈജാക്ക് ചെയ്യുന്നതിനെ തുടർന്നുണ്ടാകുന്ന കുറച്ച് സംഭവവികാസങ്ങളാണ്. കുറച്ച് ടെററിസ്റ്റുകൾ വന്ന് മാള് ഹൈജാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ് റോ ഏജന്റ് ആയിട്ടുള്ള ഒരാള്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വിജയുടെ കഥാപാത്രം ഒരു എക്സ് റോ ഏജന്റ് ആണ്. അപ്പൊ റോയിൽ നിന്നൊക്കെ ഒന്ന് മാറി വിട്ട് മാറി നിന്ന് ജോലി ഉപേക്ഷിച്ച് മാറി നിൽക്കുന്ന ഒരാൾ ആ ഒരു മാളിൽ പെട്ടുപോവുകയാണ്. അപ്പൊ നമ്മുടെ ആ ഗവൺമെന്റും പോലീസൊക്കെ ഇതുപോലൊരു ടെററിസ്റ്റുകൾ ഹോസ്റ്റൽസ് ആക്കി വെച്ചേക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു റോ ഏജന്റ് പെട്ടുപോയിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിലുള്ള ആൾ ഈ റോ ഏജന്റ് ആണെന്ന് മനസ്സിലാക്കി ആ റോ ഏജന്റിന്റെ ഹെൽപ്പ് ചോദിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ബേസിക് പ്ലോട്ട് ആയിട്ട് വരുന്നത്. അപ്പോ സിനിമയില് ഏകദേശം ഒരു രൂപ നമുക്ക് ടീസർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് എന്താണ് ആ ഒരു പടത്തിന്റെ മെയിൻ പ്ലോട്ടായിട്ട് അവർ കാണിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഒരു ടോട്ടലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിലെ ആക്ഷൻ സീക്വൻസ് ആണ്. സിനിമയിൽ ഇഷ്ടംപോലെ വീർ രാഘവൻ എന്ന് പറഞ്ഞ ആ ഒരു വിജയുടെ ആ ഒരു ക്യാരക്ടറെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് ബിൽഡപ്പ് ഒക്കെ ഇങ്ങനെ കൊടുത്താണ് സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ബിൽഡപ്പിന് നീതി പുലർത്തിക്കൊണ്ട് തന്നെയായിരുന്നു വിജയുടെ ആ ഒരു ആക്ഷൻ സീക്വൻസും വിജയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. വിജയുടെ സ്ക്രീൻ പെർഫോമൻസ് അസാധ്യമായിരുന്നു സിനിമയിൽ, അതുപോലെ തന്നെയായിരുന്നു ആക്ഷൻ സീക്വൻസും. സിനിമയിലുള്ള ആക്ഷൻ എല്ലാം തന്നെ വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തുടക്ക സിനിമയിൽ വിജയുടെ ഇൻട്രോയ്ക്ക് ശേഷം കുറച്ച് പ്രത്യേകിച്ച് മാറി വരുമ്പോൾ ആ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ടുണ്ടായിരുന്നു. കുറേയേറെ എന്താ പറയാ, നമ്മൾ ഇന്നു മുമ്പ് തമിഴ് സിനിമകളിൽ കാണാത്തതും വിജയുടെ സിനിമകളിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാത്തതുമായിട്ടുള്ള കുറേ സീനുകൾ ഈ ഒരു സിനിമയിലുണ്ട്. ടോട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് പടമാണെങ്കിലും പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമ വ്യത്യസ്തമാക്കുന്നത്. അതായത് കാരണം നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം ഇതൊക്കെയാണ്. സിനിമയുടെ ആക്ടിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വിജയുടെ പെർഫോമൻസ് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ തോന്നുന്ന രീതിയിലായിരുന്നു വിജയുടെ പെർഫോമൻസും കാര്യങ്ങളും. പിന്നെ പൂജ ഹെഗ്ഡെ അവരുടെ റോൾ വളരെ കുറച്ചുള്ളെങ്കിലും വലിയ രീതിയിൽ അഭിനയ പ്രാധാന്യം ഉണ്ടെന്നില്ല, വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ അവരുള്ളെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ ആ റോൾ മികച്ചതാക്കാൻ പൂജ ഹെഗ്ഡെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അപർണദാസിന്റെ കാര്യം. അപർണയും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. കുറെയേറെ കോമഡി അവർ കുത്തി നിറച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു തിരക്കഥ കൊണ്ടുവരുന്നത്. പക്ഷെ വലിയ രീതിയിൽ നമുക്ക് കാണുന്ന പ്രേക്ഷകനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലൊന്നും കോമഡിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ കുറേയേറെ തമാശ അവർ കുറേയേറെ എഴുതി അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ നമുക്ക് അങ്ങനെ എല്ലാവരും നമുക്ക് അങ്ങോട്ട് വർക്കാവുന്ന രീതിയിലുള്ള തമാശയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ആ ഒരു സിനിമയിൽ. നമ്മൾ തന്നെ ആകെ ഉള്ള ഒരു 10 തമാശ ഉണ്ടെങ്കിൽ ആകെ നമുക്ക് ചിരി വരുന്ന ഒന്നോ രണ്ടോ ഒന്നും ചിരി വന്നാലായി എന്നൊരു രീതിയിലായിരുന്നു എനിക്ക് ശരിക്കും പൈസയിൽ അനുഭവപ്പെട്ടത്. അപ്പോ ഇതിനു മുമ്പുള്ള സിനിമകളിൽ നെൽസന്റെ ബാക്കിയുള്ള നേരത്തെ വന്ന കൊലമാവ് കോക്കിലെ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, എല്ലാ സിനിമയ്ക്കായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു എബോ അവറേജിൽ തന്നെ നിൽക്കുന്ന രീതിയിലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു രണ്ട് സിനിമയ്ക്കും വന്നത്. അപ്പം ആ ഒരു സിനിമകളെ വെച്ച്, നെൽസന്റെ സിനിമയായ തന്നെ ഞാൻ കമ്പയർ ചെയ്ത് പറയുവാണ്, ആ ഒരു സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നെൽസന്റെ ഈ ബീസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിൽ ആ ഒരു തിരക്കഥയിൽ ഡ്രോബാക്ക് വന്നിട്ടുണ്ട്. ആ തിരക്കഥയിൽ നമ്മൾ ഡ്രോബാക്ക് ആണ് ഈ ഒരു സിനിമയിൽ ഇത്രയേറെ നെഗറ്റീവ് ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ കാരണം. വലിയ രീതിയിൽ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു സാധാരണ വിജയ പ്രേക്ഷകന് മാത്രം ഈ ഒരു സിനിമ കണ്ടിട്ട് അത്ര രീതിയിൽ നല്ല സിനിമ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ ഒരു ആവറേജ് മൂവി ദാറ്റ്സ് ഓൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. സാധാരണ ഒരു വിജയ് സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒരു സാധാരണ വിജയ് ഫാനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ള രീതിയിൽ എല്ലാ വിജയ് സിനിമകളിലും റെഗുലറായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിജയ് ഇഷ്ടമുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാതെ സാധാരണ ഒരു സിനിമാ പ്രേമിയുടെ മനസ്സിൽ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ബീസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നില്ല. അനുരുദ്ധിന്റെ ബീജം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഈ വീർ രാഘവൻ എന്ന് പറഞ്ഞ ഒരു റോ ഏജന്റിന്റെ ഇൻട്രോ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന അനുരുദ്ധിന്റെ ആ ഒരു ബീജം വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് സീക്വൻസിന്റെ ഇടയിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇടയിൽ വരുന്ന ആ ഒരു ബീജം വളരെയേറെ നന്നായിട്ട് തന്നെ കണക്റ്റായി പോകുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു സിനിമയിൽ. വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. സിനിമയിൽ വിജയുടെ ഇൻട്രോഡക്ഷൻ ആയിട്ട് കാണിച്ച സിനിമയൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അടുത്ത കാലത്ത് വിജയുടെ ഇതുപോലെ രീതിയിൽ ഇൻട്രോ കണ്ടിട്ടുണ്ടാവില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമയിൽ. ഞാൻ കുറെ നാളായി വിജയുടെ സിനിമകളിൽ ഇതുപോലൊരു ഇൻട്രോ കണ്ടിട്ട്, വളരെ അസാധ്യമായിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. സിനിമ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ഷൻ സീക്വൻസും ബിജിഎമ്മും എല്ലാം കൂടെ ഒത്തണയിക്കൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ അവർക്ക് കുറച്ച് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിലവാരമില്ലാത്ത ആ ഒരു സ്ക്രീൻ പ്ലേയും സ്റ്റോറിയൊക്കെ പ്രേക്ഷകരുടെ ആസ്വാദനത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു വിജയുടെ ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്ന് ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. നിങ്ങളെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി പടം സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിലും വലിയ രീതിയിൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യാത്ത ഒരു പടമാണ് വിജയ് ഫാൻ ആണെങ്കിൽ. വിജയ് നിങ്ങൾ അത്രയ്ക്ക് ഒരു കട്ട വിജയാരാധകനാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ രീതിയിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള പ്രേക്ഷകർക്കാണെങ്കിലും ഒരു ആവറേജ് ഫീൽ ഈ ഒരു സിനിമയ്ക്ക് തരാൻ കഴിയുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ അത്രയുള്ളൂ. നിങ്ങൾ ഒരു നല്ല വിജയ് ഫാൻ ആണെങ്കിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്റെ വീഡിയോ അത്രയുള്ള എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ. Thank you.